ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഇന്നത്തൊരു വിശേഷം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ മനസ്സിനെ വല്ലാതെ തളർത്തിയ കുറച്ച് കാര്യങ്ങൾ പറയാനാട്ടോ. കാരണം എന്താ ചോദിച്ചാൽ, ഇന്നിപ്പോൾ ഇപ്പോൾ ഒത്തിരി പ്രതീക്ഷകളോട് കൂടിയ തുടങ്ങിയ ചാനലാണ് കേട്ടോ നമ്മളെ ചാനല്. ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനും മക്കളും കൂടി തുടങ്ങിയ ഒരു ചാനലാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ കയ്യിലുള്ള വീട്ടിൽ വെറുതെ ഇരിക്കണ നേരം കൊണ്ട് വെറുതെ ഇരിക്കാറില്ല കേട്ടോ നമ്മൾ. നമുക്ക് എപ്പോഴും തിരക്കാണ്. കാരണം അറിയാലോ, 5 മക്കളാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ നോക്കുക. പിന്നെ ആട്, താറ, കോഴി, താറാവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് കേട്ടോ. അതിനൊക്കെ ഇടയിലും തന്നെ നമ്മൾ വെറുതെ നമ്മളെ കയ്യിലുള്ള ഒരു ഫോൺ വെച്ച് കണ്ട് തുടങ്ങി എന്തെങ്കിലും ഒരു വരുമാനം ആയാലോ വിചാരിച്ച് കണ്ട് നമ്മളെ മക്കൾക്ക് ഉപകാരമാവൂലേ എന്ന് വിചാരിച്ച് കണ്ട് തുടങ്ങിയ ചാനലാണ് സത്യം പറഞ്ഞാൽ നമ്മളെ യൂട്യൂബ് ചാനൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മളിവിടെ എന്താണ് തുടങ്ങി കുഴപ്പമില്ലാതെ വ്യൂസും സബ്സ്ക്രൈബും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ നല്ല പെട്ട് പിന്നെ അതിനിടയിലാണല്ലോ നമ്മളെ ഫോൺ ഹാഗ് നമുക്കുണ്ടായിരുന്ന ഒരു കുഞ്ഞു ഒരു ഫോണാണ്. വലിയ നമ്മളെ വീഡിയോസിന് വലിയ ക്ലാരിറ്റിയും കുറവും ഒക്കെ എല്ലാവരും പറയുന്നുണ്ട്, ക്ലിയർ ഇല്ല. ശരിയാണ്, നമ്മളെ ഫോൺ നല്ല ഫോണെന്നല്ല കേട്ടോ. ഒരു സദാ ഒരു ഫോണാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ക്ലിയർ ആ ഫോണിൻ്റെ കുഴപ്പമാണ് കേട്ടോ നമ്മളെ വീഡിയോസ് ക്ലിയറൊക്കെ കമ്മിയുള്ളത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഏതായാലും നമുക്ക് അതേ ആ ഫോൺ തന്നെ വലിയ കാര്യം വലിയ അനുഗ്രഹമാണ് കേട്ടോ ഈ വീഡിയോസ് എടുക്കാനൊക്കെ. പക്ഷെ എന്നാലും ഇപ്പോൾ അടുത്തിൻ്റെ ഫോണൊന്ന് കയ്യിൽ നിന്ന് വീണ് അതിൻ്റെ ഗ്ലാസ്സും അതിൻ്റെ ക്യാമറേൻ്റെ അതൊക്കെ ഒന്ന് നല്ലോണം സ്ക്രാച്ചൊക്കെ വിട്ട് നല്ലോണം പൊട്ടി പൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ നമ്മളെ ക്യാമറ നമ്മളെ ഫോണ്. അപ്പോൾ ആ സങ്കടം ഭയങ്കര മനസ്സിൽ വല്ലാതെ സങ്കടപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ തളരാതെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും ഇത് ഈ ഫോണിൻ്റെ ഒരു വീഴ്ച, ഫോൺ തകർന്നത് മനസ്സിന് വല്ലാതെ വേദന ഉണ്ടാക്കിയിട്ടാണ്. ഇനി ഒരു നമ്മളൊരു വഴിയായി കണ്ടെടുത്തതാണല്ലോ നമ്മളെ ഈ ചാനലിൽ. ഇനി ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, വീഡിയോ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂലേ എന്നൊക്കെ ആലോചിച്ചിട്ട് എന്താ അറിയില്ല, ഭയങ്കര വിഷമമായിട്ടോ. കാരണം നല്ലോണം പൊട്ടിയിട്ടുണ്ട്. ഇനി ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ പോണ കോലത്തിലേക്കണം കേട്ടോ. പക്ഷെ ക്യാമറൻ്റെ ആണെങ്കിൽ ക്യാമറ ക്ലിയർ, ക്യാമറൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ, അല്ലെങ്കിൽ നമ്മളെ ഫോണിന് ചെറിയ കംപ്ലൈൻ്റ് ഉള്ള ഫോണായിരുന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ വീഴ്ചയും കൂടി ആയപ്പോൾ ഫോണിൻ്റെ കഥ ഒന്ന് തീരുമാനമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുക എന്നൊക്കെ ആലോചിച്ചിട്ട് മനസ്സിന് വല്ലാതെ സങ്കടം വല്ലാതെ വിഷമം ഒക്കെ ആവുക. അപ്പോൾ അതാണ് കേട്ടോ ഒരു എന്താ മനസ്സിനെ തളർത്തിയ ഒരു കാര്യം എന്നുള്ളത്. പിന്നെ നമ്മൾ വീഡിയോസ് ഇട്ടപ്പോൾ അത്യാവശ്യമൊക്കെ വ്യൂസൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അടുത്തിടായിട്ട് നമ്മളെ വീഡിയോസിന് വല്ലാതെ വ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അത് കാണുമ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കാണും നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ വ്യൂസ് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാ സമാധാനമാണ്. ഇപ്പോൾ ചില ഇപ്പോൾ അടുത്തിടായിട്ട് കുറച്ച് ദിവസമായിട്ട് വ്യൂസൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ നമ്മളെ വീഡിയോസിനൊക്കെ. അതെല്ലാവരും അപ്പോൾ ഇൻഷാല്ലാ ഒക്കെ റെഡിയാവുമെന്ന് വിചാരിക്കണം. നമ്മൾ പരിശ്രമിച്ചാൽ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ അത് നമ്മൾ ഒരിക്കലും അത് നമുക്ക് നേടും, നമുക്കത് കിട്ടും എന്നൊരു വിശ്വാസമുള്ള ആളാണ് കേട്ടോ ഞാൻ. കാരണം നമുക്ക് ഇന്നില്ലെങ്കിലും നാളെ നമുക്കതിന് നമ്മൾ ചെയ്തതിനുള്ള ഫലം നമുക്കുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ. ഏതായാലും തളരാതെ ഈ ഫോണും കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഇൻഷാല്ലാ ഒക്കെ റെഡിയാവും, നമ്മളെ കാര്യങ്ങളൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒക്കെ കഴിഞ്ഞു പോകുമെന്ന് വിചാരിക്കണം. നമ്മളിപ്പോൾ ഏതായാലും നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഒരു മനസ്സിൽ സങ്കടം വന്നപ്പോൾ അത് ഇങ്ങോട് ഇങ്ങോടായിട്ട് പറഞ്ഞതാണ് കേട്ടോ. കുറച്ച് സമാധാനം നമുക്കാവുമല്ലോ. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഇന്ന് രാവിലെ നൂലപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മക്കളെ മുഖം എന്നാ തെളിയാന്ന് അറിയില്ല കേട്ടോ. കാരണം നൂലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടാളും എനിക്കും എൻ്റെ അച്ചൂസിനും പൊന്നൂസിനും മനുമോനും ആദിക്കുട്ടനും നൂലപ്പം ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് നൂലപ്പായാൽ. അപ്പോൾ എൻ്റെ പൊന്ന് നൂലപ്പണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അല്ലുവിൻ്റെയും എൻ്റെ പൊന്നൂസ് മുഖം വാടും കേട്ടോ. കാരണം അവർക്ക് ഇഷ്ടമല്ല നൂലപ്പം. അപ്പോൾ നൂലപ്പത്തൊക്കെ ഞാൻ ഉണ്ടാക്കല് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാലും നൂലപ്പമാണ് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടം. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കല്. അപ്പോൾ ഇന്ന് ഏതായാലും നമ്മൾ തേങ്ങാപ്പാലും നൂലപ്പം ഉണ്ടാക്കണത് കേട്ടോ. ഏകദേശം നൂലപ്പൊക്കെ റെഡിയായി, നമ്മുടെ തേങ്ങാപ്പാലും ഇവിടെ റെഡിയായി കൊണ്ട് നിൽക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ നിക്കാഹും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. താത്താൻ്റെ മോളെ നിക്കാഹായിരുന്നു. അപ്പോൾ ഇന്നലെ അതുകൊണ്ടാണ് രണ്ട് ദിവസം ഞാൻ ആ തിരക്ക് പിടിട്ടോ കേട്ടോ, ഞാൻ വീഡിയോസൊന്നും ഇടാഞ്ഞത്. അപ്പോൾ ആ രണ്ട് ദിവസം മൂന്ന് ദിവസം ഭയങ്കര തിരക്കും, പെട്ടെന്നുണ്ടായ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾ പഠിക്കുമായിരുന്നു, ഡോക്ടർ MBBS കഴിഞ്ഞതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കല്യാണമൊക്കെ വന്നപ്പോൾ അങ്ങനെയാണ് ശരിയായി. പെട്ടെന്ന് ശരിയാവലും അങ്ങനെ നിക്കാഹും പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ടോ. അപ്പോൾ ഭയങ്കര നമ്മൾ തിരക്കിലൊന്നും റെഡി ആവാനും ഒന്നുമുള്ള സമയം ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ നിക്കാഹും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തിരക്കിലാണ് കേട്ടോ നമ്മളിപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ആ തിരക്കിലായിരുന്നു. അപ്പോൾ ഏതായാലും ഇനി ഇൻഷാല്ലാ നമ്മൾ വീഡിയോ ഇടാം. അതിനിടയിൽ നമുക്കുണ്ടായൊരു സങ്കടമാണ് കേട്ടോ, നമ്മുടെ ഫോണിൽ ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ വേറൊരു സങ്കടം നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ കുറച്ച് മുന്നായിട്ട് നമ്മൾ തളർത്തിയൊരു സംഭവം കേട്ടോ ഞാൻ ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞ നമ്മുടെ ഫോണിൻ്റെ കാര്യം. ആ സങ്കടം ഇങ്ങനെ ഇരിക്കുന്ന ഇടയിൽ ഒരു സന്തോഷം ഉണ്ടായി, കാരണം കല്യാണം നിൽക്കാവ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ സന്തോഷവും സങ്കടവും ഒക്കെ ജീവിതത്തിൽ വരണം, അപ്പോഴേ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ കേട്ടോ. നൂലപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നൂലപ്പം നമ്മൾ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇട്ടലിൻ്റെ തട്ടുണ്ടല്ലോ അതിലുണ്ടാക്കും നൂലപ്പം, പിന്നെ നൂലപ്പത്തിൻ്റെ അച്ചിലുണ്ടാക്കും, എന്നാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് പണി തീരും. കാരണം ഒരു ഒന്നുണ്ടാക്കുന്ന നേരത്തെ ഒന്ന് ഉണ്ടാക്കി കുത്തിരിക്കണ്ട, കാരണം ഒന്ന് കയ്യോളം നമുക്ക് അപ്പോൾ തന്നെ നൂലപ്പത്തിൻ്റെ പാത്രത്തിൻ്റെ അച്ചു വേകുമ്പോൾ നമുക്ക് ഇട്ടൊരു പാത്രത്തിൻ്റെ അച്ചിലുണ്ടാക്കി വെച്ചാൽ അതുകൊണ്ട് വെന്ത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇതങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ പരിപാടി കഴിയും ചെയ്യും. അപ്പോൾ നൂലപ്പുണ്ടാക്കി കുറേ സമയം ആവുന്നുള്ള പരാതി വേണ്ടേനും, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. രണ്ടച്ചും വേണം കേട്ടോ കയ്യിൽ, എന്നാൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ മക്കളൊക്കെ ചായ കുടിച്ചതിന് ശേഷം അവർ കളിക്കാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും കളി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ നോക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നിങ്ങളൊക്കെ വ്യൂസും കാര്യങ്ങളും സപ്പോർട്ടും കാണുമ്പോൾ നമ്മളെ മനസ്സിന് ഒരുപാട് ഒരുപാട് സന്തോഷം. മക്കളെ വീഡിയോ നിർത്താം കേട്ടോ, അടുത്ത നല്ലൊരു വീഡിയോയുമായി ഇൻഷാല്ലാ വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.